പേ ടെറ്റ് നാച്ചുറൽ സയൻസ് എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം ഫസ്റ്റ് വൺ ദി കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി കമ്പോണൻസ് ദാറ്റ് ഡിറ്റർമിൻസ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് എ കൺസെപ്റ്റ് ഫണ്ടമെൻ്റൽ ടു അണ്ടർസ്റ്റാൻഡിംഗ് വാട്ടർ മൂവ്മെൻറ്റ് വാട്ടർ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് ആണ് സൊലൂഡ് പൊട്ടൻഷ്യൽ പ്രഷർ പൊട്ടൻഷ്യൽ എന്നിവ സൈ എന്ന സിംബൽ ഉപയോഗിച്ചാണ് വാട്ടർ പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുന്നത് അതുപോലെ പാസ്കൽ എന്ന യൂണിറ്റിലാണ് വാട്ടർ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നത് ദി വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചേഴ്സ് വിച്ച് ഈസ് നോട്ട് അണ്ടർ എനി പ്രഷർ ഈസ് ടേക്കൺ ടു ബി സീറോ പ്യുവർ വാട്ടറിനെ അപേക്ഷിച്ച് സൊല്യൂഷൻസിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും കുറവായിരിക്കും പ്യുവർ വാട്ടറിൽ സൊല്യൂഡ്സ് ഡിസോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് സൊല്യൂഷൻസിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയാനുള്ള കാരണം ഇതിനെയാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവായിരിക്കും അതായത് ൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയും അതേസമയം അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഒരു സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ സൊല്യൂട്ട് പൊട്ടൻഷ്യലിന് ഈക്വൽ ആയിരിക്കും അറ്റ്മോസ്ഫറിക് പ്രഷറിനെക്കാളും കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്യുവർ വാട്ടറിൻ്റെ ആയാലും അതുപോലെ സൊല്യൂഷൻ്റെ ആയാലും വാട്ടർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും പ്രഷർ പൊട്ടൻഷ്യൽ സാധാരണയായി പോസിറ്റീവായിരിക്കും പ്രഷർ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യുന്നത് സൈ പി എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു സെല്ലിൻ്റെ വാട്ടർ പൊട്ടൻഷ്യലിനെ സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് വാട്ടർ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ ഇതാണ് ഇവ മൂന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ നമ്മുടെ ആൻസറ് സി വാട്ടർ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ നെക്സ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ വോൾവോക്സ് ഈസ് ഐസോഗാമസ് അനൈസോഗാമസ് ഊഗാമസ് സൂസ്പോസ് ക്ലോറോഫൈസിയെ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗെ എന്ന ഗ്രൂപ്പിലാണ് വോൾവോക്സ് വരുന്നത് ഗ്രീൻ ആൽഗെ എന്ന ഈ ഗ്രൂപ്പിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയും അതുപോലെ സ്പോർ ഫോർമേഷൻ വഴിയുമാണ് അതേസമയം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പൊറാഞ്ചിയിൽ ഫോം ചെയ്യുന്ന ഫ്ലജല്ലേറ്റഡ് സൂ സ്പോഴ്സ് വഴിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗാമസ് അനൈസോഗ്യാമസ് അല്ലെങ്കിൽ ഊ ഗ്യാമസ് എന്നീ രീതികളിലാണ് നടക്കുന്നത് വോൾവോക്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉ ഗാമസ് ആണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ഊഗാമസ് നെക്സ്റ്റ് വൺ ഷ്രിങ്കിങ് ഓഫ് ആനിമൽ സെൽസ് ഈസ് നോൺ ആസ് പ്ലാസ്മോളിസിസ് പൈറോളിസിസ് അനാഫൈലാക്സിസ് ക്രിനേഷൻ ഒരു പ്ലാൻസെൽ ഹൈപ്പർ ടോണിക് സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുന്ന സമയത്താണ് പ്ലാസ്മോളിസിസ് നടക്കുന്നത് ആ പ്ലാൻ സെല്ലിൽ നിന്നും വാട്ടർ പുറത്തേക്ക് മൂവ് ചെയ്യുകയും അതോടുകൂടി ആ സെല്ലങ്ങ് ഷ്രിങ്ക് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാസ്മോളിസിസ് എന്ന് പറയുന്നത് ആനിമൽ സെൽസിൽ നടക്കുന്ന ഈ സെയിം പ്രോസസ്സിനെയാണ് ക്രിനേഷൻ എന്ന് പറയുന്നത് ആൻസർ ഡി ക്രിനേഷൻ നെക്സ്റ്റ് വൺ ദി ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി വാസ് ടെസ്റ്റഡ് ഇൻ 1990 നയൻറ്റി ഇൻ ദി കേസ് ഓഫ് അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി സിസ്റ്റിക് ഫൈബ്രോസിസ് എംഫിസീമ ഫിനൈൽ കിറ്റോനോറിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസിയുള്ള നാല് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിക്കാണ് ഫസ്റ്റ് ക്ലിനിക്കൽ ജീൻ തെറാപ്പി നൽകിയത് അഡിനോസിൻ ഡിയാമിനേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിൻ്റെ ഡിലീഷനാണ് ഈ ഡിസോർഡറിന് കാരണമായി മാറുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ശരിയായ ഫംഗ്ഷനിങ്ങിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു എൻസൈമാണ് അഡിനോസിൻ ഡിയാമിനേസ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ അഡിനോസിൻ ഡിയാമിനേസ് ഡെഫിഷ്യൻസി നെക്സ്റ്റ് വൺ വിച്ച് ഈസ് ദി പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് in C4 plants OAA PP PGA RUBP C3 plants ജി C4 plants യു ബി പി സി ത്രീ പ്ലാൻസിലെയും സി ഫോർ പ്ലാൻസിലെയും കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രൈമറി ആക്സെപ്റ്റേഴ്സിനെക്കുറിച്ചും അതുപോലെ ഫിക്സേഷൻ പ്രൊഡക്റ്റിനെ കുറിച്ചും മുൻപൊരു ക്വസ്റ്റിനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് C4 plants പ്ലാൻസിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടന്നുണ്ടാകുന്ന പ്രൊഡക്റ്റാണ് ഒ OAA അല്ലെങ്കിൽ ഓക്സാലോ അസറ്റിക് ആസിഡ് നെക്സ്റ്റ് വൺ യാക്ക് ഈസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ സെൽ ഈസ്റ്റ് ആംപ്ലിഫൈഡ് സെൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ്റ്റ് ആംപ്ലിഫൈഡ് ക്രോമസോം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമാണ് യാക്ക് എന്നറിയപ്പെടുന്നത് ഡി എൻ എ പീസസ് ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ് യാക് അല്ലെങ്കിൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ഈസ്റ്റിൻ്റെ ഡി എൻ എയിൽ നിന്നും ഡിറൈവ് ചെയ്ത വെക്ടറാണ് യാക് അതുപോലെ തന്നെ ബാക്ടീരിയകളിൽ ഡി എൻ എ ഫ്രാഗ്മൻസ് ക്ലോൺ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നൊരു വെക്ടറാണ് ബാക്ക് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം നമ്മുടെ ആൻസർ സി ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം നെക്സ്റ്റ് വൺ ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഇൻ പ്ലാൻസ് എ റിക്വയേഴ്സ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് ബി ഇറ്റ് ഈസ് ഹൈലി സെലക്റ്റീവ് സി റിക്വയേഴ്സ് എ ടി പി എനർജി ഡി ട്രാൻസ്പോർട്ട് റേറ്റ് റീച്ചസ് സാച്ചുറേഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ് നോക്കാം റിക്വയേഴ്സ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഹൈലി സെലക്റ്റീവ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഹൈലി സെലക്റ്റീവ് ആണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് നെക്സ്റ്റ് വൺ റിക്വയേഴ്സ് എ ടി പി എനർജി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് എനർജി ആവശ്യമില്ല അതേസമയം ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് നടക്കുന്നതെങ്കിൽ അവിടെ എനർജി ആവശ്യമാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ട് റേറ്റ് റീച്ചസ് സാച്ചുറേഷൻ ഇതും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി റിക്വയേഴ്സ് എ ടി പി എനർജി നെക്സ്റ്റ് വൺ ദി സയൻറ്റിസ്റ്റ് ഹൂ ഈസ് നോൺ ആസ് ദി ഡാർവിൻ ഓഫ് ദി ട്വൻറ്റീത്ത് സെഞ്ചുറി ഈസ് ഏണസ്റ്റ് ഹെക്കൽ ഏണസ്റ്റ് മേയർ മേർ ഹോഫ് എംഡൻ ഏണസ്റ്റ് മേയർ ആണ് ഡാർവിൻ ഓഫ് ദി ട്വൻറ്റീത്ത് സെഞ്ചുറി എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ആൻസർ ബി നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദി സെറ്റ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വുമൻ ഓൺലി ഡ്യൂറിംഗ് പ്രഗ്നൻസി ഹ്യൂമൻ കോറിയോണിക് കൊണ്ടോട്രോപ്പിൻ ആൻഡ് ഈസ്ട്രജൻ റിലാക്സിൻ ആൻഡ് പ്രൊജസ്റ്റോജൻ പ്രൊജസ്റ്റോജൻ ആൻഡ് ഹ്യൂമൻ കോറിയോണിക് ഗൊണ്ടോട്രോപ്പിൻ ഹ്യൂമൻ കോറിയോണിക് ഗൊണ്ടോട്രോപ്പിൻ ആൻഡ് റിലാക്സിൻ ഇതിനകത്ത് ഡി ആണ് കറക്റ്റ് ആൻസർ ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോപ്പിൻ അല്ലെങ്കിൽ എച്ച് സി ജി അതുപോലെ റിലാക്സിൻ ഈ രണ്ട് ഹോർമോണുകളും പ്രഗ്നൻസി പീരീഡിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ് ആൻസർ ഡി കേക് നാച്ചുറൽ സയൻസ് എക്സാമിന് ചോദിച്ചാൽ ചില ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ